പൊസിഷൻ ഏജൻ്റ് കിറ്റ്സ് ആൻഡ് പൊസിഷൻ മെഷർമെൻറ്റ്സ് ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് അതായത് മെഷർമെൻ്റുകളെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണിത് സോ നമ്മൾ ഒരു ക്വാണ്ടം മെക്കാനിക്സ് ഒരു മെഷർമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മൾ സ്റ്റേൺ ഗർലൊക്കെ എക്സ്പെരിമെൻറ്റിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു അതായത് ഫിൽട്ടറിംഗ് ആണ് അതായത് നമ്മൾ ഏതൊരു ഒബ്സർവിളാണോ മെഷർ ചെയ്യുന്നത് അതിനെ മാത്രം നമുക്ക് തരികയും ബാക്കി എല്ലാറ്റിനെയും ഫിൽറ്റർ ചെയ്ത് പുറത്തേക്ക് കളയുകയും ചെയ്യുന്നൊരു പ്രോസസ്സിന് ആണ് കോണ്ട മെക്കാനിക്സിൽ എന്തൊരു മെഷർമെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് സ്പെക്ട്രയുടെ കേസിൽ ഈ ഒരു ഐഡിയേനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് അപ്പോൾ കണ്ടിന്യൂസ് സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് നമ്മൾ സ്പിന്നിനെ മെഷർ ചെയ്യുന്ന സമയത്ത് സെറ്റ് കമ്പോണൻറ്റ് ഓഫ് സ്പിന്നിനെ മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ റിസ്റ്റേൺ ഗറിലൊക്കെ എക്സ്പെരിമെൻ്റിൽ എങ്ങനെയായിരുന്നു അതായത് ഒരു മാഗ്നറ്റ് എ സി സെറ്റ് സ്റ്റോൺ ഗർലൊക്കെ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ഒന്ന് എ സി സെറ്റ് പ്ലസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബീമും കിട്ടും എ സി സെറ്റ് മൈനസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബീമുമാണ് കിട്ടുക അത് നമ്മുടെ സെറ്റ് ആക്സിസിലാണ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ ഔട്ട് പുട്ടായിട്ട് കിട്ടുന്നത് അപ്പോൾ ഇതെന്താണെന്ന് നമുക്കറിയാം ഏകൻ വാല്യൂ എന്താ കിട്ടും പ്ലസ് എച്ച് കട്ട് ബൈ ടു കിട്ടും അതല്ലെങ്കിൽ മൈനസ് എച്ച് കട്ട് ബൈ റ്റു കട്ട് ഇവിടെ എന്താണ് ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ് ഈ രണ്ട് വാല്യൂസ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂസ് ഒന്നും കിട്ടില്ല പക്ഷേ കൊണ്ടമെ ചില ഒബ്സർവേഴ്സ് എന്താണെന്ന് പറഞ്ഞു ക്വാണ്ടം മെക്കാനിക്സിൽ അത് കണ്ടിന്യൂസ് ആണ് അതായത് ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും കിട്ടാം അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മൊമെൻറ്റിനെ ആയിരുന്നു പി സെഡ് സെറ്റ് കമ്പോണൻറ്റ് ഓഫ് മൊമെൻറ്റ് സീറോ പോയിൻറ്റ് ടു ത്രീ എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ കിട്ടുന്ന ഒരു വാല്യൂ ആണ് അപ്പോൾ അതെന്താണ് അതിനസ് സെന്റിനേറ്റഡേം പ്ലസ് സെൻറ്റിനേറ്റഡേയും ഇടയിൽ കിടക്കുന്ന ഒരു വാല്യൂ ആണ് അതെന്തല്ല ഡിസ്ക്രീറ്റ് അല്ല കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ കണ്ടിന്യൂവസ് സ്പെക്ടറയുടെ കേസിൽ നമ്മളിവിടെ ആയിട്ട് എടുക്കുന്ന പൊസിഷനാണ് പൊസിഷൻ അല്ലെങ്കിൽ കോർഡിനേറ്റ് എങ്ങനെ മെഷർ ചെയ്യുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സോ കൺസിഡർ ദ പൊസിഷൻ ഓർ കോർഡിനേറ്റ് ഓപ്പറേറ്ററിൻ വൺ ഡയമെൻഷൻ അപ്പോൾ ഇങ്ങനെ വൺ ഡയമെൻഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള ഏതൊരു വാല്യുവും പോസിബിളാണ് പൊസിഷൻ വൺ ഡയമെൻഷണൽ പൊസിഷൻ മെഷർ ചെയ്യാനായിട്ട് ഏത് വരാം ഒന്നുകിൽ മൈനസ് വൺ എന്ന് പറയുന്ന പൊസിഷൻ നമുക്ക് കിട്ടാമതല്ലെങ്കിൽ പോയിൻറ്റ് വൺ ടു എന്ന് പറയുന്ന പൊസിഷൻ അങ്ങനെ ഏത് പൊസിഷൻ വേണമെങ്കിലും നമുക്ക് ആ മെഷർ ചെയ്യുന്ന സമയത്ത് പോസിബിളാണ് അതാണ് കണ്ടിന്യൂസ് പെക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഇവിടെ എയ്ഗൻ കെറ്റ് കെറ്റ് എക്സ് പ്രൈം എന്ന് വെച്ചിട്ടാണ് പൊസിഷൻ്റെ ഏഗൻ കെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കെറ്റ് എക്സ് പ്രൈം കണ്ടോ സ്മോൾ എക്സ് പ്രൈമാണ് സോ ഓപ്പറേറ്റർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്ററിനെ എക്സ് എന്ന് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത് അപ്പം എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഏഗൻ കെറ്റ് എക്സ് പ്രൈമിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞ് എന്ത് കിട്ടും എക്സ് പ്രൈം എന്ന് പറയുന്ന ഏഗൻ വാല്യു വിത്ത് ദ സെയിം ഏഗൻ കെറ്റ് കിട്ടും കൂട്ടിയിട്ട സിറ്റുവേഷൻ നമ്പർ വൺ ആർ പോസ്റ്റ് ലൈറ്റർ ട് ഫോം എ കംപ്ലീറ്റ് സെറ്റ് സോ ഇവിടെ എക്സ്പ്ര എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് എ നമ്പർ അപ്പോൾ അതിൽ അതിൻ്റെ ഡയമെൻഷൻ ഏത് പോയിൻറ്റ് വരാം അല്ലെങ്കിൽ വണ്ണ് വരാം അങ്ങനെ ഏത് വാല്യൂ വേണമെങ്കിലും വരാം എക്സ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ആണ് ഓക്കെ സോ ദ സ്റ്റേറ്റ് കെറ്റ് ഫോർ ആൻ ആർബിറ്ററി ഫിസിക്കൽ സ്റ്റേറ്റ് ക്യാൻ ബി എക്സ്പാൻഡ് ഇൻ ടേംസ് ഓഫ് സെറ്റ് കെറ്റ് എക്സ്പ്രൈ ഇപ്പം ഒരു ആർബിറ്ററി സ്റ്റേറ്റ് കെറ്റ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളതിന് സാധാരണ സ്കെറ്റ് ആൽഫ എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ അപ്പോൾ ആ കെറ്റ് ആൽഫിനെ നമുക്ക് എങ്ങനെ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ഏയ്ൻ കെറ്റുകളുടെ ടേംസിൽ നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്യാം ഏത് പ്രോപ്പർട്ടിയാണ് നമ്മളതിന് യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ്നെസ് തീയറാം അല്ലെങ്കിൽ ക്ലോഷർ പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യാം അപ്പോൾ ഡിസ്ക്രീറ്റിൻ്റെ എന്തായിരുന്നു നമ്മുടെ ക്ലോഷർ പ്രോപ്പർട്ടിറ്റീസ് സമ്മേഷൻ ഓവർ എ പ്രൈം അല്ലേ കെറ്റ് എ പ്രൈം ബ്രാ എ പ്രൈം ഈക്വൽ ടു വൺ എന്ന് പറയുന്നതാണ് ഡിസ്ക്രീറ്റിൻ്റെ കേസിനെ അപ്പോൾ നമ്മളിവിടെ കണ്ടിന്യൂസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സമ്മേഷൻ എന്തായിട്ട് മാറും ഇൻറ്റഗ്രലായിട്ട് മാറും അല്ലേ കണ്ടിന്യൂസ് ആണ് അപ്പോൾ നമുക്കതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം ഓവറെ കണ്ടിന്യൂസ് വേരിയബിൾ ഏതാണോ അതിനനുസരിച്ചിട്ടാണ് ഇൻറ്റിഗ്രേറ്റി അപ്പോൾ ഇവിടെ സീറ്റയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇൻറ്റഗ്രൽ ഡി സീറ്റ പ്രൈം കെറ്റ് സീറ്റ പ്രൈം ബ്രാ സീറ്റ പ്രൈം ഈക്വൽ ടു വൺ എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കേസിൽ ഏതാണ് നമ്മുടെ വാരിയബിൾ കണ്ടിന്യൂസ് വാരിയബിൾ ഇവിടെ എക്സ് പ്രൈം ആണ് അല്ലേ എക്സ് പ്രൈം എന്ന് പറയുന്നതാണ് നമ്മുടെ കണ്ടിന്യൂസ് വാരിയബിൾ നമ്മുടെ പൊസിഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സോ കെറ്റ് ആൽഫിന നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം കംപ്ലീറ്റ്നെസ് തിയറി യൂസ് ചെയ്തിട്ട് മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂം പോസിബിൾ അപ്പോൾ ഇൻറ്റഗ്രേഷൻ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റിയാണ് വരിക ഡി എക്സ് പ്രൈം ദെൻ കെറ്റ് എക്സ് പ്രൈം ബ്രാ എക്സ് പ്രൈം കെറ്റാൽഫ് അവിടെ ഇറ്റാസ് ഇക്വേഷൻ നമ്പർ ടു സൊ അതവിടെ നിൽക്കട്ടെ അതിൻ്റെ മുന്നേ നമ്മൾ മെഷർമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള ഏതൊരു വാല്യൂ പോസിബിൾ ആണ് അപ്പോൾ ഇവിടെ വൺ ടു ത്രീ അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കും ഇപ്പോൾ ഇവിടെ ഇവിടെ സപ്പോസ് ഒരു ഒരു ഏതെങ്കിലും ഒരു ഒരു കാർ നിൽക്കുകയാണെന്ന് വിചാരിക്കുക കേട്ടോ കാറ് ഞാനിവിടെ കാർന്ന് എഴുതിയിരിക്കും ബെറ്റർ അപ്പോൾ ഇവിടെ ഒരു കാർ അതായത് ഈ ഒരു പൊസിഷനിൽ ഇപ്പോൾ അത് അഞ്ചാണെന്ന് വിചാരിക്കുക അഞ്ച് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അവിടെ ഒരു കാർ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഡിറ്റക്ടർ ഉണ്ട് ഇപ്പോൾ ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ക്യാമറയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്സർവറോ ഏതാ വെച്ചാൽ ആവാം ഒരു കാ ഒരു നമ്മളിവിടെ ഒരു ഡിറ്റക്ടറാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഡിറ്റക്ടർ ഈ കാറിനെ ക്ലിക്ക് ചെയ്യുകയാണ് അതായത് അതിൻ്റെ പൊസിഷൻ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഡിറ്റക്ടർ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് മാക്രോസ്കോപ്പിക് ലെവലാണ് അപ്പോൾ ഈ കാറിൻ്റെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ നമ്മൾ മൈക്രോസ്കോപ്പിക് ലെവലിൽ നോക്കുകയാണെങ്കിൽ നോക്കുക നമ്മളൊരു മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള വൺ ഡയമെൻഷണൽ കേസാണ് കൺസിഡർ ചെയ്യുന്നത് ഇവിടെയൊക്കെ അങ്ങനെ പൊസിഷൻസ് ഉണ്ട് അപ്പോൾ ഇവിടെയാണ് ആറ്റം ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക എനിവേ ഇവിടെ ഒരു ഡിറ്റക്ടർ ഉണ്ട് സോ ഈ ഡിറ്റക്ടർ എന്തു ചെയ്യാണ് പൊസിഷനെ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പാർട്ടികളിൻ്റെ പൊസിഷൻ ആറ്റം നല്ല ഏതൊരു പാർട്ടിക്കിൾ പാർട്ടികളായിക്കോട്ടെ പാർട്ടികളിൻ്റെ പൊസിഷൻ ഇരിക്കുന്നത് അപ്പോൾ ഈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവുന്നു സോ ആക്ച്വലി ഈ ക്യാമറ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പൊസിഷന് അതായത് ആ സിസ്റ്റത്തിനൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണ് സിസ്റ്റത്തിനൊരു ഡിസ്റ്റർബൻസ് അത് ആ സ്റ്റേറ്റിനെ മാത്രം അപ്പോൾ സ്റ്റേറ്റ് എന്ത് ചെയ്യുകയാണ് അതിൻ്റെ ഓൾറെഡി ഉള്ള സ്റ്റേറ്റ് നിന്ന് വേറൊരു സ്റ്റേറ്റേക്ക് അത് ചാടും ഇറ്റ് ജമ്പ് ടു അനദർ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഇവിടേക്കൊരു ഇവിടെ ഒരു സ്റ്റേറ്റ് ഉണ്ട് ഉണ്ടാ ഇവിടേക്ക് അത് ചാടും എന്ത് കാരണം ഈ ഒരു മെഷർമെൻ്റ് കാരണം കാരണം ഈ എന്താണ് ഒരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യാണ് മനസ്സിലായില്ലേ അപ്പോൾ അതാണ് ക്വാണ്ട മെക്കാനിക്സിൻ്റെ കേസിൽ സോ ഇൻ പ്രാക്ടീസ് ഒരു ഡിറ്റക്ടറിനെ നമുക്ക് ഞാൻ പറയട്ടെ നമ്മളിപ്പോൾ ഒരു പ്രാക്ടിക്കലായിട്ട് പറയുക വെച്ചാൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയെന്ന് പറഞ്ഞാൽ അത്രയും കവർ ചെയ്യുന്ന ഒരു ഡിറ്റക്ടർ നമുക്ക് പ്രാക്ടിക്കൽ കേസിൽ പോസിബിൾ അല്ല അല്ലേ അപ്പോൾ എന്താ ചെയ്യാം നമ്മുടെ ഡിറ്റക്ടർ ഒരു പെർട്ടിക്കുലർ റേഞ്ചിലുള്ള അല്ലെ അത്രയും സ്പേസിന് മാത്രമാണ് ആ ഡിറ്റക്ടറിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒബ്സേർവ് ചെയ്ത് ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ സപ്പോസ് ഇവിടെ സം എക്സ് പ്രൈം ഉണ്ടെന്ന് വിചാരിക്കുക ഇപ്പോൾ ഇവിടെ ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ ദിസ് ഈസ് എക്സ് പ്രൈം അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് പ്രൈം മൈനസ് ഡെൽറ്റാ റ്റു അതേപോലെ തന്നെ എക്സ് പ്രൈം പ്ലസ് ഡെൽറ്റാ റ്റു സോ ഡിറ്റക്റ്ററിനെ ചെറിയൊരു നാരോ റേഞ്ചിലുള്ള അത്രയും ഡിസ്റ്റൻസിലുള്ള പാർട്ടിക്കളിനെ മാത്രമാണ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ സപ്പോസ് ഡെൽറ്റ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലുള്ളതിനെ മാത്രമാണ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് ഡെൽറ്റ ബൈ റ്റൂൻ്റെയും ഡെൽറ്റ ബൈ ടുവിൻ്റെ ഇടയിലെടുത്തത് അപ്പോൾ ഇത് പ്ലസ് ആണെങ്കിൽ ഇത് മൈനസ് ആയിരിക്കും അപ്പോൾ ഈ ഒരു റേഞ്ചിലുള്ള പാർട്ടിക്കിളിനെ മാത്രമാണ് നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം നമുക്ക് എന്ത് പറയാം മെഷർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇപ്പം നമ്മൾ എക്സ് ഡബിൾ പ്രൈം വെച്ചിട്ടാണ് ഇപ്പോൾ എക്സ് പ്രൈം എക്സ് ഡബിൾ പ്രൈം എക്സ് ട്രിപ്പിൾ പ്രൈം പ്രൈമൊക്കെ ഇതിന് പോസിബിളായിട്ടുള്ള പൊസിഷൻസ് ആണല്ലോ അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് ആർബിട്രി ആയിട്ട് കെറ്റ് എക്സ് ഡബിൾ പ്രൈം ആണ് എടുക്കുന്നത് അപ്പോൾ കെറ്റ് ആൽഫേനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം ഇൻറ്റഗ്രാൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഡി എക്സ് ഡബിൾ പ്രൈം കെറ്റ് എക്സ് ഡബിൾ പ്രൈം ബ്രാ എക്സ് ഡബിൾ പ്രൈം കെറ്റ് ആൽഫ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം അപ്പോൾ മെഷർമെൻറ്റ് നടത്തി കഴിഞ്ഞാൽ തൊറ്റലായി ആയിട്ട് എഴുതിക്കോളൂ മെഷർമെൻ്റ് നടത്തി കഴിഞ്ഞാൽ എന്തുണ്ടാവും നേരത്തെ പറഞ്ഞു ഒരു ജമ്പ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ആക്ച്വലി നമ്മുടെ പ്രാക്ടിക്കൽ കേസിലുള്ള ഡിറ്റക്ടർ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി ശരിക്കും റേഞ്ച് എഴുതാൻ പറ്റില്ല കാരണം എന്താണ് അതിനൊരു അതിന് ഒബ്സേർവ് ചെയ്യാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ റേഞ്ച് ഉണ്ട് അത് എന്തായിട്ട് നമ്മൾ എടുത്തത് ഇറ്റ് ഈസ് എന്താണ് എക്സ് പ്രൈം മൈനസ് ഡെൽറ്റ ബൈ ടു മുതൽ എക്സ് പ്രൈം പ്ലസ് ഡെൽറ്റ ബൈ ടു വരെ അത്രയാണ് അതിനെ പറ്റുള്ളൂ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിറ്റക്ടറിൻ്റെ സോ ഈ ഇൻറ്റഗ്രേഷൻ എങ്ങനെ മാറും എക്സ് പ്രൈം മൈനസ് ഡെൽറ്റ ബൈ ടു എക്സ് പ്രൈം പ്ലസ് ഡെൽറ്റ ബൈ ടു ഡി എക്സ് ഡബിൾ പ്രൈം കെറ്റ് എക്സ് ഡബിൾ പ്രൈം ബ്ര എക്സ് ഡബിൾ പ്രൈം കെറ്റ് ആൽഫ എന്ന് വരും അതായത് നമ്മുടെ ആർബിറ്ററി സ്റ്റേറ്റ് കെറ്റിനെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാം അസ്യൂമിംഗ് ദാറ്റ് ദിസ് ബ്ര എക്സ് പ്രൈം കെറ്റ് ആൽഫ ഡസ് നോട്ട് ചേഞ്ച് അപ്രിഷ്യബ്ലി വിത്തിൻ ദ നാരോ ഇൻട്രവൽ സോ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതെന്താണ് ഒരു ഇറ്റ് ഈസ് എ നമ്പർ ഒരു കോംപ്ലെക്സ് നമ്പർ ആയിരിക്കാം നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ നമ്പർ സോ ഇതെന്താണ് ഇറ്റ് ഈസ് ദ പ്രോബിലിറ്റി ഫോർ ദ ഡിറ്റക്റ്റർ ടു ക്ലിക്ക് ക്ലിക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഏത് റേഞ്ചിൽ ഈയൊരു റേഞ്ചിൽ ക്ലിക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണത് സോ പ്രോബിലിറ്റി സ്മോഡ് ബ്രാ എക്സ് എക്സ് പ്രൈം എക്സ് ഡബിൾ പ്രൈം ആണ് എക്സ് ഡബിൾ പ്രൈം കെറ്റ് ആൽഫ സ്ക്വയർ ഡി എക്സ് പ്രൈം നമ്മളെ ഡിസ്ക്രീറ്റ് കേസിൽ നമ്മൾ ഒരു എങ്ങനെയാണ് റെപ്രസെൻ്റ് ഇസ് മോഡ് ബ്രാ എ പ്രൈം കെറ്റ് ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടല്ലേ റെപ്രസെൻറ്റീവ് അതുപോലെ ഇവിടെ എന്താണ് വരിക അത് സ്റ്റേറ്റ് കെറ്റ് ആൽഫ എന്ന് പറയുന്നത് എയിലേക്ക് ജമ്പ് ചെയ്യാനുള്ള എ പ്രൈമിലേക്ക് ജമ്പിയാണ് പ്രോബിലിറ്റി ഇവിടെ സ്റ്റേറ്റ് കെറ്റ് ആൽഫ എന്ന് പറയുന്നത് എക്സ് ഡബിൾ പ്രൈമിലേക്ക് ജമ്പ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ മോഡ് ബ്രാ എക്സ് ഡബിൾ പ്രൈം കെറ്റ് ആൽഫ മോഡ് സ്ക്വയർ ഇൻ ഇൻ്റെ റേഞ്ച് എന്താണ് സോ ഇറ്റ് ഈസ് ഡി എക്സ് പ്രൈം ഓക്കെ നമ്മളൊരു ഡെൽറ്റ എന്ന് പറയുന്ന റേഞ്ചിൻ്റെ കാര്യമാണ് പ്രോബിലിറ്റി ഇടത് അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി അതിൻ്റെ എവിടെ വേണമെങ്കിലും ഈ പാർട്ടിക്കലിനെ കാണാനുള്ള പ്രോബിലിറ്റി ഇത് പ്രോബിലിറ്റി ഓഫ് റെക്കോർഡിങ് ദ പാർട്ടിക്കിൾ സംവർ ബിറ്റ്വീൻ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് വരും ഇൻഡഗിൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡി എക്സ് പ്രൈം മോഡ് ബ്രാ എക്സ് പ്രൈം ആൽഫ സ്ക്വയർ എന്ന് വരും സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഡഗിൾ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡി എക്സ് പ്രൈം ഈ മോഡിന് സ്ക്വയർ നമ്മളെങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുമ്പം മോഡ് സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സി സ്റ്റാർ സി ആണല്ലോ അപ്പോൾ ഇവിടെ എന്ത് വരും ഇറ്റ് ഈസ് മോഡ് ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബ്രാ ആൽഫ കെറ്റ് എക്സ് പ്രൈം ദെൻ അതിന് അതിൻ്റെ കോൺജുഗേറ്റ് ഇത് കോൺജുഗേറ്റും ദെൻ ബ്ര എക്സ് പ്രൈം കെറ്റ് ആൽഫ എന്ന് എഴുതാൻ പറ്റും ഇഫ് കെറ്റ് ആൽഫ ഈസ് നോർമലൈസ്ഡ് അതിന് മാക്സിമം പ്രോബലിറ്റി എന്ന് പറഞ്ഞാൽ ആണല്ലോ അപ്പോൾ കെറ്റ് ആൽഫ നോർമലൈസ്ഡ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഓക്കെ ഇവിടെ ബ്ര ആൽഫ കെറ്റാൽഫയാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ആണ് വരിക നോർമലൈസ്ഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഇൻഡ്യൽ ട്രാ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഡി എക്സ് പ്രൈം ബ്ര ആൽഫ എക്സ് പ്രൈം ബ്ര എക്സ് പ്രൈം കെറ്റാൽഫക്വൽ ടു വൺ എന്ന് പറയും വണ്ണാണ് കിട്ടുക നമുക്ക് ദാറ്റ് ഈസ് ഇവിടെ ബ്ര എക്സ് പ്രൈം കെറ്റാൽഫീസ് ദ വേവ് ഫംഗ്ഷൻ ഫോർ ദ ഫിസിക്കൽസ്റ്റി റെപ്രസെൻ്റഡ് ബൈ കെറ്റാൽഫ അപ്പം അതിന് നമ്മൾ അടുത്ത സെക്ഷനിൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും പിന്നെ നമ്മൾ ത്രീ ഡയമെൻഷനിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ

ഇവിടെ എക്സ് പ്രൈം സ്റ്റാൻഡ്സ് ഫോർ എക്സ് എക്സ് പ്രൈം വൈ പ്രൈം ആൻഡ് സെറ്റ് പ്രൈം കാരണം നമ്മൾ ത്രീ ഡയമെൻഷൻ ആണെന്ന് പറഞ്ഞു സോ നമുക്ക് എന്ത് പറയാം ഈ കെറ്റ് എക്സ് പ്രൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ സൈമൾട്ടേനിയസ് ഏഗൻ കെറ്റ് ഓഫ് ദ ഒബ്സർവൾസ് എക്സ് വൈ സെറ്റ് ഇപ്പോൾ സൈമൾട്ടേനിയസ് ഏഗൻ കെറ്റിന് നമ്മൾ അതിൻ്റെ നോട്ടേഷൻ എന്തായിരുന്നു നമ്മൾ സൈമൾട്ടേനിയസ് ഏകൻ കെറ്റ് ഏകോമാബി എന്ന് മറ്റേ റെപ്രസെൻ്റ് ചെയ്ത് ഓർമ്മണ്ടോ ഏഗൻ കെറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതേപോലെ തന്നെ സൈമൾട്ടേനിയസ് ഏകൻ കെറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എക്സിൻ്റെ മൈൻഡ് സെറ്റിൻ്റെ ഏഗൻ സൈമൾട്ടേനിയസ് ഏകൻ കെറ്റാണെന്നുണ്ടെങ്കിൽ കെറ്റ് എക്സ് പ്രൈം ഈസ് ഈക്വൽ ടു ആ എക്സ് പ്രൈം കോമ വൈ പ്രൈം കോമ സെറ്റ് പ്രൈം എന്ന് എഴുതാൻ പറ്റും അതിൻ്റെ അർത്ഥം സൈമൾട്ടേനിയസ് ഏഗൻ ഗെറ്റ് എന്ന് വെച്ചാൽ ഈ എക്സ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ എക്സ് പ്രൈമിൽ ആക്ട് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക എക്സ് പ്രൈം എന്ന് പറയുന്ന ഏഗൻ വാല്യൂ വിത്ത് എക്സ് പ്രൈം ആണ് കിട്ടുക അപ്പോൾ എക്സ് സ്മോൾ എക്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വാല്യൂ ആണ് ദെൻ വൈ ആക്ടിങ് ഓൺ കെറ്റ് എക്സ് പ്രൈം അപ്പോൾ നമുക്ക് എന്താ കിട്ടുക വൈ പ്രൈം ആണ് കിട്ടുന്നത് വിത്ത് ദ സെയിം ഏഗൻ കെറ്റ് എക്സ് പ്രൈം അപ്പോൾ സെറ്റ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് പ്രൈം കിട്ടും അപ്പോൾ അതാണ് സൈമൽ ടീം സേക്ക് ആൻഡ് കെറ്റ് ഏത് ആണ് ആക്ട് ചെയ്യുന്നത് ആക്ട് ചെയ്യുന്നത് അതിൻ്റെ ഏയ്ക്ക് ഇൻ ആണ് നമുക്ക് കിട്ടുക നമ്മൾ മുന്നത്തെ ക്ലാസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ആൻഡ് വി എസ് ജ്യും ടെക്സ് വൈ സെറ്റ് ആർ കോമ്പാറ്റിബിൾ കോമ്പാറ്റിബിൾ ഒബ്സർവേബിൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കമ്മ്യൂട്ടേഷൻ എക്സ് കോമ വൈ ഈക്വൾ ടു സീറോ കമ്പ്യൂട്ടേഷൻ വൈ കോമ സെഡ് ഇക്കോൾട്ട് സീറോ കമ്പ്യൂട്ടേഷൻ എക്സ് കോമ സെഡ് ഇക്വൾ ടു സീറോ എന്നാണ് അത് നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് കമ്പ്യൂട്ടേഷൻ എക്സ് ഐ കോമ എക്സ് ജെക്കോളുടെ സീറോന്ന് എഴുതാം ഇവിടെ എക്സ് ഐ എക് സേ എന്ന് പറഞ്ഞാൽ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെറ്റിൻ്റെ കറസ്പോണ്ടിങ് ആണ് അപ്പോൾ കോമ്പാറ്റിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സിൻ്റെ മെഷർമെൻറ്റും വൈൻ്റെ മെഷർമെൻറ്റും ഇൻഡിപെൻ്റായി ഇൻഡിപെൻ്റായിരിക്കും എക്സ് മെഷർ ചെയ്താൽ അതിനെ ബാധിക്കില്ല വൈ മെഷർ ചെയ്താൽ എസ്നെ ഡിപെൻഡ് ചെയ്യുന്നില്ല ഇൻഡിൻ്റൻ്റ് ആണ്